ഏതൊരാളും യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ഥലമാണ് കശ്മീർ. കശ്മീരിലെ ലഡാക്കിലേക്ക് സൈക്കിളിൽ യാത്ര ചെയ്ത ഒരു ചെറുപ്പക്കാരനെയാണ് ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് പന്തളം കുളനടയ്ക്കടുത്ത് പാണിൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ സ്ഥലത്തു നിന്നാണ് ഗോഗു എന്ന ചെറുപ്പക്കാരൻ കശ്മീരിലെ ലഡാക്കിലേക്ക് സൈക്കിളിൽ യാത്ര ചെയ്ത് തിരികെ ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഏതാണ്ട് 6,000 കിലോമീറ്റർ താണ്ടി ഇവിടെ എത്തിയ ഗോഗുവിൻ്റെ ലഡാക്ക് യാത്രയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ഇതാണ് ഗോബു. ഗോബു താമസിക്കുന്നത് ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ പന്തളം കുളനട പാണിൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ നിന്നാണ് ഈ സൈക്കിളിൽ ഗോബു കശ്മീരിലെ ലഡാക്കിലേക്ക് പോയി തിരികെ വന്നിരിക്കുന്നത്. ഏതാണ്ട് ഒരു 204 ദിവസത്തെ യാത്രയായിരുന്നു. ഏതായാലും വളരെ വിജയകരമായി ഇവിടുന്ന് യാത്ര ചെയ്ത് തിരിച്ചെത്തിയ ഗോബുവിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ ഇൻട്രോ പറഞ്ഞ് പ്രയാസപ്പെടുത്തുന്നില്ല. അപ്പോൾ ഗോബുവിനോട് വിശേഷങ്ങൾ ചോദിക്കാം. ഗോബു, യാത്ര കഴിഞ്ഞ ഒരു ത്രില്ലിലാണിപ്പോൾ അല്ലേ? ഇവിടുന്ന് കശ്മീരിലെ ലഡാക്ക് വരെ പോയി തിരികെ വന്ന ഒരു സന്തോഷത്തിലാണ്. എന്ത് തോന്നുന്നു? എന്താ പറയുന്നത്, നമ്മുടെ വലിയൊരു ആഗ്രഹം, നമ്മൾ വർഷങ്ങളായിട്ട് മനസ്സിൽ കണ്ടുവരുന്ന ഒരു ആഗ്രഹം സഫലീകരിച്ചതിൻ്റെ വലിയൊരു ത്രില്ലിലാണ്. സന്തോഷമുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തിൽ യാത്ര? സുഖമായിരുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നോ? യാത്ര എന്ന് പറയുമ്പോൾ അറിയാലോ, സന്തോഷമുണ്ട് അതേപോലെ ബുദ്ധിമുട്ടും ഉണ്ട്. അപ്പം നമ്മൾ അതെല്ലാം എക്സ്പീരിയൻസ് ചെയ്ത ഉള്ളൊരു സന്തോഷകരമായിട്ടുള്ള യാത്രയായിരുന്നു. ഗോപു, ഇവിടുന്ന് നമ്മുടെ ഈ കുളനട പാണിൽ നിന്നാണ് യാത്ര പുറപ്പെട്ടത് അല്ലേ? ഈ സൈക്കിളിലാണ് പോയത്? ഈ സൈക്കിളിലാണ്. ഈ സൈക്കിളിന് ഒരു പേര് ഞാൻ കേട്ടായിരുന്നു. എന്തായിരുന്നു സൈക്കിളിൻ്റെ പേര്? വിക്രു. വിക്രു. അപ്പോൾ വിക്രു എന്ന് പറയുന്ന ഈ സൈക്കിളിലാണ് ഇവിടുന്ന് ലഡാക്ക് വരെ പോയത്. എന്നാണ് യാത്ര പുറപ്പെട്ടത്? ഞാൻ ഫെബ്രുവരി 9 2022 ഫെബ്രുവരി 9 അപ്പോൾ ഇവിടുന്ന് പുറപ്പെട്ട് ഏകദേശം എത്ര കിലോമീറ്റർ യാത്ര ചെയ്തു? ഏകദേശം 6,000 കിലോമീറ്ററോളം യാത്ര. 6,000 കിലോമീറ്റർ മൊത്തം യാത്ര, അതായത് പണ്ടവും അല്ലേ? പോയി തിരിച്ചു വന്നു. ഏതൊക്കെ സ്റ്റേറ്റുകൾ കടന്നു? 13 സ്റ്റേറ്റുകൾ കവർ ചെയ്തു. അത് കേരളത്തിൽ നിന്ന് നേരെ ഇടത് സൈഡ് പിടിച്ചിട്ടാ ഞാൻ പോയത്. കേരള, കർണാടക, മഹാരാഷ്ട്ര, ഗുജറാത്ത്, രാജസ്ഥാൻ, അതുവഴി പഞ്ചാബ്. പഞ്ചാബിൽ നിന്ന് UP പോയായിരുന്നു. UP, പഞ്ചാബ്, കാശ്മീർ, ലേ ലഡാക്ക്, അവിടുന്ന് മണാലി, ഹിമാചൽ വഴി തിരിച്ചു വീണ്ടും തിരിച്ചു ഇവിടെ വന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഫെബ്രുവരി 9 പുറപ്പെട്ട് തിരിച്ചിവിടെ ഓഗസ്റ്റ് 31 അപ്പോൾ എത്ര മാസം? ഒരു എത്ര ദിവസം? 7 മാസം. 204 ദിവസം മൊത്തം എടുത്തിട്ടുണ്ട് ഇവിടുന്ന് അവിടെ വരെ പോയി തിരിച്ചു വരാം. ഓക്കെ. സത്യത്തിൽ ഗോപു, ഇതിനുള്ള ഒരു നമുക്കിപ്പോൾ യാത്ര ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടമാണ് യാത്ര ചെയ്യാൻ. അപ്പോൾ ഇങ്ങനെ ഒരു യാത്ര, സൈക്കിളിൽ ഒരു യാത്ര ചെയ്യണം എന്നുള്ള ഒരു പ്രചോദനം ഉണ്ടായത് എങ്ങനെയാണ്? സൈക്കിളിൽ യാത്ര ചെയ്യാനുള്ള പ്രചോദനം എന്ന് പറഞ്ഞാൽ, നമ്മൾ മെയിൻ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് പൈസ ആവശ്യമാണ് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ ബൈക്കിനേക്കാളും കൂടുതൽ സൈക്കിൾ ഇച്ചിരിയും കൂടെ നമുക്ക് ഹെൽത്തി ആയിരിക്കും. നമുക്ക് കുറച്ചുകൂടെ കാഴ്ചകൾ കാണാനും പക്ഷേ ഇത്രയും ദൂരം സൈക്കിൾ ചവിട്ടി പോവാന്ന് പറയുന്നത് ഒരു റിസ്കി ഫാക്ടർ തന്നെയല്ലേ? അതെ അതെ, കാരണം സൈക്കിൾ ആകുമ്പോൾ, കാരണം ഫുള്ള് വെയിറ്റ് വെച്ചിട്ടൊക്കെയാണ്, ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ സൈക്കിളിലെ വെയിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ എന്താ, ബ്രേക്ക് പഞ്ചർ അങ്ങനെ പല പ്രശ്നങ്ങളും സൈക്കിളിൽ പോകും. അതൊക്കെ നമ്മള് തരണം വെച്ചാൽ നമുക്ക് ആഗ്രഹം കൊണ്ട് അതൊന്നും മൈൻഡ് ചെയ്തില്ല. നമ്മൾ വീണ്ടും വീണ്ടും ചവിട്ടി പോയിക്കൊണ്ടേയിരിക്കും. ശരി ശരി ശരി. വീട്ടുകാരുടെ ഒക്കെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു? ഇപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു സൈക്കിളിലൊക്കെ യാത്ര ചെയ്യാന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു സാധാരണ ഗതിയിൽ ആളുകൾ അതിനൊരു ഒരു നെഗറ്റീവ് തരത്തിലായിരിക്കും ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ അതിനെ ഒരു നിരുത്സാഹപ്പെടുത്തുന്ന ഒരു സമീപനമായിരിക്കും കൂടുതലുണ്ടാകുന്നത്. അപ്പോൾ ഗോപുവിനെ സംബന്ധിച്ച് അതെങ്ങനെയാണ് ഫീൽ ചെയ്തത്? എനിക്ക് പ്രാന്തനാണോ ചോദിച്ചിട്ട്, എന്നൊക്കെ പ്രാന്തുണ്ട് ഈ സൈക്കിളൊക്കെ എടുത്ത് പോകാൻ, അല്ലെങ്കിൽ അവിടെ ഒരു ചെല്ലുവെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഒരുപാട് പേര്.
നമ്മുടെ വീട്ടുകാരുടെ സപ്പോർട്ട്, വീട്ടുകാരുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അച്ഛനും അമ്മയുടെ സപ്പോർട്ട് ഏറ്റവും വലുതാണ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല അവരിങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുള്ള കാര്യം. ആദ്യമൊക്കെ അവർക്ക് അറിയത്തില്ല എന്തോ ആ കാര്യങ്ങളെന്നൊക്കെ. അപ്പം ഞാൻ ഈ യാത്രയിലെ കാര്യങ്ങളൊക്കെ ആൾക്കാരെ കാണിച്ച് ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്, നമ്മളെവിടെ എന്തൊക്കെയാണ് കാഴ്ചകൾ ഞാൻ കാണുന്നത്, അല്ല നമ്മൾ യാത്ര ഉണ്ടെന്താ ഉദ്ദേശിക്കുന്നത് അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. അപ്പോഴാണ് അവർക്ക് കൂടുതലായിട്ട് ഇതിനോടൊരു ഇഷ്ടം തോന്നിയത്. കാര്യം പിടികിട്ടി കഴിഞ്ഞപ്പോൾ എന്നെ അനുവാദം തന്നു. പിന്നെ ഫ്രണ്ട്സ്, ആ സർക്കിളിലുള്ള ആളുകളുടെ സുഹൃത്തുക്കൾ, കാരണം ഇതേപോലെ തന്നെ സുഹൃത്തുക്കൾ ഒരുപാട്. കാരണം ഞാൻ എനിക്കിപ്പം പൈസയുടെ ആവശ്യം വരുവാണെങ്കിൽ തന്നെ നമ്മൾ ചോദിക്കുക പോലും വേണ്ട, അവർ പൈസയൊക്കെ ഇട്ട് തരുവാനും സഹായിച്ചിട്ടുണ്ട് സുഹൃത്തുക്കൾ ഒരുപാട് പേര്. അതെന്തായാലും ഭയങ്കര നല്ലൊരു സുഹൃത്ത് ബന്ധം ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ശക്തി ഉണ്ടാക്കും, ഉറപ്പായിട്ടും ഉണ്ടാകും. കാരണം ഞാൻ ഈ യാത്രയിൽ നിന്ന് പഠിച്ചു. സാധാരണ എല്ലാവർക്കും യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്, ആരാണ് യാത്ര ഇഷ്ടപ്പെടാത്തത്? എല്ലാവരും യാത്ര ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണ്. പക്ഷേ നമ്മുടെ സാമ്പത്തികം അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമ്മളെ അതിന് പിന്നോട്ടടിക്കും. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു ഉദ്യമം സ്വന്തം സൈക്കിളിൽ അവിടെ വരെ യാത്ര ചെയ്യാന്ന് പറയുന്നത് ഒരു ഭയങ്കര ഒരു എന്താണ് നമ്മുടെ മനസ്സിൻ്റെ ഒരു പവർ വേറെയാണ് അല്ലേ. അപ്പം അങ്ങനെ ഒരു തീരുമാനം എടുക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു ഫാക്ടറാണ്. അങ്ങനെ ഏതായാലും ഞാൻ ഗോപുവിനെ അഭിനന്ദിക്കുന്നു. ഗോപുവിൻ്റെ ഒരു വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഗോപുവിൻ്റെ പ്രൊഫഷൻ എന്താണ്, അതിനെ കുറിച്ചൊന്ന് പറയാം. പ്രൊഫഷൻ, ഞാൻ പ്ലസ് ടു വരെയാണ് പഠിച്ചത്. പ്ലസ് ടു കഴിഞ്ഞിട്ട് ITI പോയി. ITIക്ക് ശേഷം പിന്നെ ഡിപ്ലോമ ചെയ്യുമായിരുന്നു, ഓയിൽ ആൻഡ് ഗ്യാസ് ഡിപ്ലോമ. ഓക്കെ. എറണാകുളത്താണ് പഠിച്ചത്. അപ്പം അത് കഴിഞ്ഞിട്ട് ജോലിക്കുള്ള ശ്രമങ്ങൾ നടത്തി. ആദ്യം ജോലി കിട്ടിയിട്ട് കൊറോണ ടൈമിലാണ് എനിക്ക് ജോലി കിട്ടുന്നത്. അപ്പം ഇവിടുന്ന് വെളിയിലേക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം വീണ്ടും ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. അതിലോ രണ്ടു മൂന്നെണ്ണമൊക്കെ ഏകദേശമൊക്കെ ശരിയായി നിൽക്കുന്നു. KSRTC വർക്ക് ചെയ്തായിരുന്നു, രണ്ടു വർഷം വർക്ക് ചെയ്തായിരുന്നു. ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഈ യാത്രയ്ക്കുള്ള ഏറ്റവും വലിയ തടസ്സം എന്ന് പറയുന്നത് സാമ്പത്തികമാണല്ലോ. സാമ്പത്തികം അല്ലേ? അതെ അതെ. സാമ്പത്തികം കൂടുതൽ ചിലവാക്കാൻ നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ സൈക്കിൾ ചൂസ് ചെയ്തത്. എന്നാലും നമുക്ക് ആവശ്യത്തിന് പണം വേണം താനും അല്ലേ. പോകുമ്പോൾ എങ്ങനെയായാലും അതിൻ്റെ ഭക്ഷണത്തിൻ്റെ ചിലവുണ്ട് അല്ലെങ്കിൽ മറ്റ് ആവശ്യങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ള പണം എങ്ങനെയാണ് കണ്ടെത്തിയത്? അതിനൊക്കെയുള്ള പണം ഞാൻ യാത്രയിൽ ഞാൻ പോകുന്ന എത്ര രൂപ ചിലവാകുമെന്ന് എഴുതിയിടുമായിരുന്നു. അപ്പോൾ ഏകദേശം എനിക്ക് ഒരു 65,000 മുതൽ 70,000 രൂപ വരെ ചിലവായിട്ടുണ്ട് ഈ യാത്രയിൽ. 70,000 രൂപ വരെ ചിലവായിട്ടുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ ചില വീട്ടിൽ സഹായിക്കുന്നു പറഞ്ഞ അച്ഛൻ പോലെ ചെറിയ പൈസ അയച്ചു തരുമായിരുന്നു. അതിനുശേഷം എനിക്ക് കാരണം അതുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായി. അപ്പോൾ അതിനുശേഷം ചെയ്യുന്ന വെച്ചാൽ ഓരോ സ്ഥലങ്ങളിലും അവിടുത്തെ മെയിൻ സാധനങ്ങൾ മേടിച്ചിട്ട് റോഡ് സൈഡിലും അതേപോലെ നാട്ടിലേക്കും അയച്ചു കൊടുത്തിട്ട് ആ പൈസക്കാണ് യാത്ര കണ്ടിന്യൂ ചെയ്യുന്നത്. അങ്ങനെ പോകുന്ന വഴിക്ക് ചെരുപ്പ് കച്ചവടം, അതേപോലെ ഈ അത്തറിന്റെ കച്ചവടം, പിന്നെ കയ്യിലിടുന്ന ബ്രേസ്ലെറ്റ്, അങ്ങനെയുള്ള കച്ചവടങ്ങൾ ആയിട്ടാണ് യാത്ര ചെയ്തത്. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൂടെ നമ്മുടെ ചെലവ് മീറ്റ് ചെയ്യാൻ വേണ്ടി അല്ലേ. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ കാറിലൊക്കെ പോകുന്നവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു, അവരൊക്കെ ഒന്ന് മേടിക്കുമായിരുന്നു. പിന്നെ ദുബായിലുള്ള ഒരുപാട് പേരെന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവരാ കൂടുതലും നാട്ടിലേക്ക് വേണ്ടിയിട്ട് സാധനങ്ങൾ മേടിക്കും. അപ്പം ഞാനത് നാട്ടിലേക്ക് അവർക്ക് അയച്ചു കൊടുക്കും കൊറിയർ വഴി. അങ്ങനെയാണ് യാത്ര ചെയ്തത്. അതിൽ നിന്ന് കിട്ടുന്ന മാർജിനാണ് നമ്മുടെ വരുമാനം. പിന്നെ അതുപോലെ മലയാളികളും നല്ല ആൾക്കാർ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവർ പൈസ തരാറുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പോകുന്ന വഴിയിലുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? നമ്മുടെ ഡെയിലി ഫുഡ് അല്ലെങ്കിൽ ഡെയിലി താമസം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മീറ്റ് ചെയ്തത്? കാരണം നമ്മൾ ബഡ്ജറ്റ് കുറഞ്ഞിട്ടുള്ള യാത്രയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ടെൻറ്റ് മേടിച്ചിട്ട് ടെൻറ്റ് ലൈഫാണ് കൂടുതലും ചെയ്തിട്ടുള്ളത്. ഏകദേശം മുക്കാലും സ്ഥലങ്ങളിൽ ടെൻറ്റ് മാത്രമാണ്. വഴിയോരങ്ങളിൽ, അതേപോലെ പെട്രോൾ പമ്പുകളിൽ, അങ്ങനെയുള്ള പോലീസ് സ്റ്റേഷനുകളിൽ, അങ്ങനെയെല്ലാം ടെൻറ്റ് ചെയ്തിട്ടാണ് താമസിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പം ഇപ്പം നമ്മളൊന്ന് താമസിച്ചോട്ടെ അല്ലെങ്കിൽ ടെൻ്റ് അടിച്ചോട്ടെ എന്ന് ചോദിക്കുന്ന പറഞ്ഞേ ആളുകൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുകയാണോ അതോ എന്തെങ്കിലും തടസ്സങ്ങൾ പറയുകയാണോ അങ്ങനെ ഉള്ള അനുഭവങ്ങൾ? ആദ്യം മുതൽ അല്ലില്ല, നമ്മൾ ചെല്ലുമ്പോഴേ ചിലരെന്നെ പറയും പൊക്കോ പൊക്കോ നിൽക്കാൻ പറ്റത്തില്ല. നമ്മളോട് സംസാരിക്കാൻ പോലും ഒരു സമ്മതിക്കത്തില്ല. ചിലപ്പോൾ ഒരു 5 പേര് ഒരു 8 പേരുടെ അടുത്ത് പോയി ചോദിക്കുമ്പോഴായിരിക്കും അവസാനത്തെ ആൾ പറയുന്നത് ഓക്കെ എന്നാ. ശരിക്കും അത് നമുക്ക് ഭയങ്കര സങ്കടം. നമ്മൾ ഇത്രയും യാത്ര ചെയ്ത് അല്ലെങ്കിൽ സൈക്കിൾ ചവിട്ടി ഒരു 8 മണി 9 മണിയൊക്കെ ആകുമ്പോൾ ഒരാളുടെ അടുത്ത് പോയി ചോദിക്കുന്നത്, അപ്പൊ അവര് നോ പറയുമ്പോ നമുക്ക് ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ കരഞ്ഞിട്ടൊക്കെ ഉണ്ട് ആദ്യമൊക്കെ. പിന്നെ പിന്നെ നമ്മളെ ആഗ്രഹം കറക്റ്റ് അവർക്ക് മനസ്സിലാവുമല്ലോ, നമ്മൾ ഇത്രയും ദൂരം സൈക്കിളിൽ ഓട്ടിയാ വന്നെ. ആ അങ്ങനെ കേൾക്കുന്ന ആൾക്കാര് അവരുടെ വീട്ടിലോട്ടാണ് ക്ഷണിച്ചോണ്ടിരുന്നത്. പിന്നെ വീട്ടിൽ താമസിക്കാൻ പറ്റുമായിരുന്നു. എന്നെ രാത്രി 1 മണിക്കൊക്കെ ഇറക്കി വിട്ടിട്ടുണ്ട്.
ഈ ടെന്റിന്നോ അതോ വീടുകളിന്നോ? ഞാൻ ടെന്റിന്ന്, ഞാൻ ടെന്റ് ചെയ്തപ്പം ഒരു പുള്ളി വന്നിട്ട് അവനെ എന്നോട് ടെന്റ് ചെയ്തോളാൻ പറഞ്ഞ ആള് തന്നെ ഒരു മണിക്ക് വന്നിട്ട് പറഞ്ഞു ടെന്റ് എടുത്തിട്ട് പെട്ടെന്ന് പോകോളാൻ പറഞ്ഞു. അയ്യോ, നമ്മളിപ്പോ എന്തോ ചെയ്യും? എനിക്കിത് എല്ലാം കാരണം മൊത്തം സാധനങ്ങൾ ടെന്റിനകത്തോ അതെല്ലാം വാരിപ്പിറക്കി സൈക്കിളിലോട്ട് വെച്ച് കെട്ടിയിട്ട് ഒരു മണി സമയമാണ് ഇരുട്ടത്ത്, സൈക്കിളിന് ലൈറ്റ് ഇല്ല. അവിടുന്ന് ഞാൻ ഒരു 10 കിലോമീറ്റർ ചവിട്ടി. ഇപ്പോഴത് ഓർക്ക് ഭയങ്കര ഫീൽ. അത് 10 കിലോമീറ്റർ ചവിട്ടി. അടുത്ത ഒരു സ്റ്റേ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ അവിടാണെങ്കിൽ അത് പഞ്ചാബ് വെച്ചിടുന്ന സംഭവമാണ്. ഈ പഞ്ചാബ് സൈഡുകളിൽ ധാബകളുണ്ട് ഈ ഡ്രൈവർമാർക്ക് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പൊ ഞാൻ ഈ ചവിട്ടി വരുന്നത് ആ ധാബയിൽ ഒരു ചേട്ടൻ കണ്ട്. പുള്ളിക്ക് എന്നെ കണ്ടപ്പോഴേ കാര്യം മനസ്സിലായി, ഏറെ ഇറക്കി വിട്ടത്. അപ്പൊ വന്ന പാട് എന്നെ അവിടുത്തെ ഒരു റൂം, ഒരു സിംഗിൾ റൂം വന്നിട്ട് ആ റൂമിൽ കയറ്റി കട്ടില് ടി വി ഉൾപ്പെടെ ഉണ്ട്. ആ സമയത്ത് അത് ടി വി ഒക്കെ ഓൺ ആക്കി എന്നോട് കഴിച്ചോന്ന് ചോദിച്ചു. എന്നിട്ട് സൈക്കിൾ കൊണ്ട് CCTV അവിടെ കൊണ്ടുപോയിപ്പിച്ചിട്ട് എനിക്ക് കഴിക്കാനുള്ള ഫുഡും തന്നിട്ട് പുതപ്പ് ഉൾപ്പെടെ തന്നിട്ട് അവിടെ താമസിച്ചോളാം, രണ്ടു ദിവസം കഴിഞ്ഞ് റെസ്റ്റ് എടുത്തിട്ട് പോയാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പൊ അത് വലിയൊരു ഫീലായിരുന്നു. ലൈഫിൽ നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, കാരണം അത് യാത്രയിലൂടെ എനിക്കത് വീണ്ടും തരണം ചെയ്യാൻ പറ്റും. നമുക്ക് ഇത്രയും സ്റ്റേറ്റ് കടന്ന് നമ്മൾ ആ സ്ഥലത്തേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഫുഡിന്റെ ഒരു ഇഷ്യൂ ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ. അപ്പം നമുക്ക് ഫുഡ് കഴിച്ചെന്തെങ്കിലും ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് ഒക്കെ എന്തെങ്കിലും ഉണ്ടായിരുന്നു. എനിക്ക് 2 തവണ ഫുഡ് പോയ്സൺ അടിച്ചിട്ടുണ്ട്. ഓ ശരി. അപ്പൊ ഈ സമയത്തൊന്നും ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞിട്ടില്ല, ഒരുപാട് ഇൻസിഡന്റുകളൊന്നും ഞാൻ ആരെ വീട്ടിൽ അങ്ങനെ പറയാൻ പറ്റില്ല, കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. 2 തവണ ഫുഡ് പോയ്സൺ ഉണ്ടായി. അപ്പൊ അതിൽ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു ഫുഡ് പോയ്സൺ എന്ന് പറഞ്ഞാൽ എനിക്ക് 2 തവണ ഹോസ്പിറ്റലിൽ പോകാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഒരിടത്ത് ഞാൻ ഒരു 3-നില ബിൽഡിംഗ്, ഒരു ബാറിന്റെ ഒരു വലിയ ബിൽഡിംഗ് ആണ്. അപ്പം അവിടെ ചെന്ന് ഇതുപോലെ ഈ വയ്യാന്ന് അറിഞ്ഞപ്പം അവിടുത്തെ ഓണർ എന്നോട് പറഞ്ഞു ആ ഒരു ബിൽഡിംഗ് പണിഞ്ഞോണ്ടിരിക്കും, അപ്പൊ അവിടെ കിടന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഒരു 4 ദിവസം ഞാൻ ആ ബിൽഡിംഗിൽ കിടപ്പായിരുന്നു, എണ്ണിക്കാൻ പറ്റാതെ. അപ്പൊ ആ സമയത്ത് അവിടെ ഇന്ത്യൻ ആർമിക്കാര് വന്നായിരുന്നു, അവരെനിക്ക് സെക്യൂരിറ്റി തന്നു 4 ദിവസം. പിന്നെ ആർമിയിൽ നിന്ന് തന്നെ അവർ പ്രത്യേകം പറഞ്ഞ് ഈ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടത്തേക്കുള്ള ആഹാരം അവരെനിക്ക് കൊണ്ടുതരും. നൈറ്റ് അവരെൻ്റെ അടുത്ത് അടുത്ത് തന്നെ ക്യാമ്പിങ് അവർ, അപ്പോൾ അവരെപ്പോഴും വരും. പിന്നെ അവിടെ കുറച്ച് ബീഹാർ തൊഴിലാളികളുണ്ടായിരുന്നു, അവർ ഉച്ചയ്ക്കത്തുള്ള ഭക്ഷണം അവരുടെ ആകെയാണ്. അപ്പോൾ ഞാനപ്പം അവർക്കറിയാം നമ്മൾ ഓരോ സ്ഥലത്തെയും ട്രഡീഷണൽ ഫുഡുകൾ ഏതൊക്കെയാന്നുള്ളത്. അപ്പോൾ എനിക്ക് അവരുടെ രീതി, ഞാൻ വന്നപ്പോഴത്തേന് കോഴിയുടെ കാലൊക്കെ വെച്ച് കറിയൊക്കെ വെച്ച് തന്നവർ, കോഴിയുടെ കാലില്ലേ, അപ്പൊ നമ്മൾ ആദ്യമായിട്ട് അത് കഴിക്കുന്നത്. അവര് പറഞ്ഞ അവിടുത്തെ ട്രഡീഷണൽ ഫുഡ് കഴിക്കണോന്ന്. അത് തന്നെ അതാണ് ഞാൻ ചോദിച്ചത്. ഇപ്പൊ നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവരുടെ ഭക്ഷണ രീതിയായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ടെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റും, അല്ലെ അവിടെ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. ഈ ആർമിയുടെ സൈഡിൽ നിന്നൊക്കെയുള്ള സപ്പോർട്ട് ഭയങ്കര ഇതായിരുന്നു. ആർമിയുടെ സൈഡിൽ നിന്ന് നല്ല സപ്പോർട്ടായിരുന്നു. ഈ പോകുന്ന വഴിക്കൊക്കെ ആർമിയുടെ ക്യാമ്പുകൾ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ. ആ ക്യാമ്പുകളൊക്കെ ഉണ്ട്. അപ്പൊ അവര് നമ്മളെ കാണുമ്പോ തന്നെ നമുക്കൊരു നല്ല നമുക്ക് അക്കോമഡേഷൻ തരാനാണെങ്കിലോ ഫുഡ് തരാനാണെങ്കിലോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അവര് നല്ല സപ്പോർട്ടായിരുന്നു. ആർമി നല്ല സപ്പോർട്ടായിരുന്നു. ഇവിടുന്ന് അവിടെ ലഡാക്ക് വരെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. ശരിക്കും നമ്മൾ ആർമി അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണോ, ഞാൻ ഇന്നടത്തു നിന്ന് വരികയാണ് ഇന്നതാണ് ഉദ്ദേശം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം? പറഞ്ഞ് ആർമിയിൽ വലുതായിട്ട് പറഞ്ഞു, കാരണം കേരളത്തിൽ എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് സന്തോഷമാണ്. കാരണം ഇത്രയും ദൂരം നമ്മൾ ചവിട്ടി, കാരണം എന്റെ ഗിയർ റോഡ് അല്ലാത്തതുകൊണ്ട് അവർക്ക് അത് കാണുമ്പോൾ ഭയങ്കര ഫീലാണ്. ഇത്രയും ദൂരം കാഴ്ചകൾ കാണാനും അനുഭവങ്ങളിൽ പങ്കിടാനും വേണ്ടിയാണ് വരുന്നത്. അപ്പൊ ആ ഒരു ഫീലുണ്ടോണ്ട് അവരെല്ലാരും സപ്പോർട്ട് ചെയ്തു. നമ്മുടെ ഈ യാത്രക്കിടയിൽ നമുക്ക് മറക്കാൻ പറ്റാത്ത എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ, അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യം ഓർമ്മയുണ്ടോ? ആ പിന്നെ അത് എനിക്ക് ഒത്തിരി സംഭവങ്ങളുണ്ട്, ഒരുപാട് സംഭവങ്ങളുണ്ട് ഓർമ്മ വരുന്നത്. അതിലെ ഒരു സംഭവമാണ് ഗുജറാത്തിൽ വെച്ച് നടന്നത്. ഗുജറാത്തിൽ ഇതുപോലെ ഞാൻ ഇങ്ങനെ സൈക്കിളിൽ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പം അവിടെ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ടായിരുന്നു. അപ്പം അവരെന്നെ ഇതുപോലെ നമ്മൾ അതുപോലെ ഈ ബോർഡും കണ്ടിട്ട് എവിടെ പോകുന്നു ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ലഡാക്ക് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അവരാരും അത് വിശ്വസിച്ചില്ല ഈ സൈക്കിളിലാണ് പോകുന്നതെന്ന് പറഞ്ഞു. അപ്പം അത് കഴിഞ്ഞിട്ട് ഇവര് പറഞ്ഞു എന്നാ എന്തായാലും പോവല്ലേ, 2 ദിവസം അവിടെ നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ അവരുടെ വീട്ടിൽ നിൽക്കാൻ പറഞ്ഞു. വീട്ടിൽ നിന്നിട്ട് 2 ദിവസം, അപ്പൊ അവിടുത്തെ മൂത്ത ചേച്ചിയുടെ കല്യാണോ, അങ്ങനെ 2 ദിവസം ആ ഗുജറാത്ത് അവരുടെ വീട്ടിൽ താമസിച്ച് ആ കല്യാണം കൂടി. ആ കല്യാണം നമ്മളെ അവരെ പരിചയപ്പെടുത്തുന്നതിനായിരിക്കും യാത്ര ചെയ്ത് വന്നല്ല, സ്വന്തം അനിയനാന്ന് പറഞ്ഞ ചേച്ചിയും ചേട്ടന്മാരെല്ലാം ഉണ്ട്. പരിചയപ്പെടുത്തി ആ ഒരു 2 ദിവസം ആ വീട്ടിൽ, ആ കല്യാണം കഴിഞ്ഞിട്ട് തന്നെ അവിടെ നിന്ന് വിടുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഇതായ എന്താ ഒരു സന്തോഷം നിറഞ്ഞ സംഭവം എന്ന് വെച്ചാൽ, ഞാൻ ലഡാക്ക് ഒരു രാവിലെ മുതൽ ഒരു വലിയൊരു മല ഇങ്ങനെ ഇത് ഉന്തി വലി ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. കയറി ഒരു പകുതിയായപ്പം ഞാൻ കാണുന്ന സംഭവം എന്ന് വെച്ചാൽ, അവിടെ റോഡിലൊരു ഒരു വണ്ടി നിറച്ച് ആള് വന്ന് ഇറങ്ങിയിട്ട് ഞാൻ നല്ല എന്നെ നല്ല ദൂരത്തുനിന്ന്
ഇങ്ങനെ കൈ ക്ലാപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മള് ആദ്യം ഞാൻ ഒരു ചെന്നൈ അല്ലായിരിക്കും, അടുത്തോട്ട് ചെല്ലുന്നവർ ഭയങ്കരമായിട്ട് ക്ലാപ്പ് ചെയ്യുക ചെയ്ത് ആ ഒരു ഫീലെന്ന് പറയുന്നത് നമുക്ക്, കാരണം നമ്മളെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു. അത് മലയാളികളായിരുന്നു, അവരെന്നെ കണ്ടുകൊണ്ട് വണ്ടി കൊണ്ട് നിർത്തിയിട്ട് ക്ലാപ്പ് ചെയ്ത് കൊള്ളാൻ നല്ല കാര്യമാണ് ചെയ്യുന്നതെന്നാണ് സപ്പോർട്ട് ചെയ്ത് ഭയങ്കരമായിട്ട് ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു. നമ്മുടെ പ്രസിഡന്റ് ആയിരുന്ന രാംനാഥ് കോവിന്ദിന്റെ ഫാമിലി അവര് എന്റെ അടുത്ത് വന്ന് നമ്മുടെ ടെന്റ് കണ്ടപ്പോ അവർക്ക് അതിശയമായിരുന്നു, ടെന്റിനകത്ത് കയറുകയൊക്കെ ചെയ്തു. അത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നോട് നമ്പർ തന്നിട്ടുണ്ടായിരുന്നു, നാട്ടിൽ വരുമ്പോ വിളിക്കണമെന്നും പറഞ്ഞു. അത് നമുക്ക് യാത്ര കിട്ടിയ വലിയൊരു സന്തോഷം നിറഞ്ഞൊരു അനുഭവമായിരുന്നു. ഒരു ദിവസം നമുക്ക് ഒരു എത്ര കിലോമീറ്റർ സൈക്കിൾ ചവിട്ടും അങ്ങനെയുള്ള? ഏകദേശം ഒരു 80 കിലോമീറ്റർ മുതൽ 100 വരെ ചവിട്ടുമായിരുന്നു ആദ്യമൊക്കെ. പിന്നെ ഒരു കാരണം കയറ്റം വരുമ്പോൾ നമുക്ക് നടന്നു കയറേണ്ടി വരും. അങ്ങനെ ആകുമ്പോൾ ഒരു 40 മുതൽ ഒരു 80 അടുത്ത് വരെ പറ്റത്തുള്ളൂ. ഗോപു, ലഡാക്കിലെത്തിയപ്പോ അവിടെ ഏറ്റവും ഉയർന്ന സ്ഥലത്ത് എവിടെയാ പോയത്? ഏറ്റവും ഹയസ്റ്റ് പ്ലേസിൽ എവിടെയാ പോയത്? ഏറ്റവും ഹയസ്റ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ കർത്തുങ്കില പാസിലാണ്. എല്ലാ ഒരു യാത്രികന്റെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് കർത്തുങ്കില പാസ് എത്തുക എന്ന് പറഞ്ഞത്. കാരണം തന്നെ റോഡ് മാർഗം ഏറ്റവും ടോപ്പിലുള്ള സ്ഥലമാണ് കർത്തുങ്കില പാസ് എന്ന് പറഞ്ഞത്. അപ്പം അവിടെ അത് നമ്മള് കവർ ചെയ്തു. ജീവിതത്തിലെ മറക്കാൻ പറ്റാ, കാരണം അത് വലിയൊരു അച്ചീവ്മെന്റ് എനിക്ക്. കാരണം ഭയങ്കര സന്തോഷം നിറഞ്ഞൊരു ദിവസമായിരുന്നു. എല്ലാ യാത്രികരും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന വലിയ കാര്യമാണ് ഈ പറഞ്ഞ പോലെ നമ്മുടെ സൈക്കിളിൽ നമ്മൾ, അതെ സൈക്കിളിൽ നമ്മൾ ലക്ഷ്യം കണ്ടു എന്നതാണ്. അപ്പൊ ഇനി എന്താ അടുത്ത പ്ലാൻ? എന്താണ് അടുത്ത പ്ലാൻ? എനിക്ക് നേപ്പാൾ, ഭൂട്ടാൻ, അതേപോലെ ഇന്ത്യ വിട്ടും സഞ്ചരിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുള്ളൊരു നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ സാമ്പത്തികത്തിലുള്ള സാമ്പത്തികമായിട്ടൊന്നും ഇല്ല, അതാണ് പ്രശ്നം. എന്ന് വെച്ചാൽ ഞാൻ എന്റെ ഫോണിലാണ് ഈ വ്ളോഗുകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അത് പറഞ്ഞു ഇനി അങ്ങോട്ട് പോവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഗിയർലെസ് സൈക്കിളൊക്കെ ആവശ്യമായിട്ട് വരും. അപ്പം ആരെങ്കിലും സ്പോൺസർ അത്യാവശ്യമാണ്. അപ്പോൾ ഒരു നല്ലൊരു സ്പോൺസറെ കിട്ടിയാൽ തീർച്ചയായിട്ടും കൂടുതൽ സാഹസികത അല്ലെങ്കിൽ കൂടുതൽ സാഹസികമായ യാത്രകൾ നമുക്ക് ഇനിയും ചെയ്യാം എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. അപ്പോൾ ഗോപു, ഒത്തിരി സന്തോഷം. അപ്പോൾ ഗോപുവിനെ ഒന്ന് കാണാനും ഗോപുവിൻ്റെ യാത്രാവിശേഷങ്ങളൊക്കെ അറിയാനും സാധിച്ചിട്ടുള്ള സന്തോഷം ഞാൻ അറിയിക്കുന്നു. അപ്പോൾ ഗോപുവിനെ തുടർന്നും ഇത്തരത്തിലുള്ള നല്ല യാത്രകൾ നടത്താൻ സർവേശ്വരൻ സഹായിക്കട്ടെ, അതിനുള്ള സ്പോൺസേഴ്സ് വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളും ഒക്കെയായി നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.